ഈ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല ഒന്നും വില കൊടുത്താ കടപ്പുറത്തുനിന്ന് മീൻ കൊണ്ടിരുന്നു ഇപ്പതെ ഡീസൽ അടിച്ച കാശ് നഷ്ടം കീരിക്കാരനെ താങ്ങി നടന്നവരല്ലേ ഇപ്പൊ പഠിച്ചോ ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റണോ അതും അവൻ പറയണ കാശിന് ചൊരിച്ചിട്ട് കൊടുക്കണില്ലേ ഇവിടെ മാത്രമല്ല മീൻ ചന്ത ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ പണ്ടും കൊടലും റോഡിൽ കിടക്കും വണ്ടിക്ക് തീയും വെക്കും അനുഭവിക്കടാ പട്ടാപ്പകൽ അസനക്കായി നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടായോ അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്കല്ല പൊല്ലാപ്പ് ഉണ്ടായിട്ടുണ്ടോ ഹൈദരോസ് പറഞ്ഞ സത്യമാണ് ആഴ്ചയിൽ 100 കൊടുത്താലും ഹസൻ ഉണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു ഇപ്പൊ ജോസിനോട് നേർക്കുന്നു ഉണ്ടാൻ ആരാ ഉള്ളത് നമ്മൾ വിചാരിച്ചാലും നടക്കും ഇവനധികം ആയുസില്ല പോരുതേ നീ കണ്ടോ അവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല നിങ്ങൾക്കറിയോ ഒന്നാന്തരം പോത്ത് ഇങ്ങോട്ട് വന്നാട്ടെ എത്ര കിലോ വേണം ചേട്ടോ ആ ചേട്ടനെ ഞാൻ അറിയുന്നാണല്ലോ അങ്ങോട്ട് പോലെ അവന്മാര് പറ്റിക്കും ചേട്ടൻ നല്ല ആ പിന്നെ അണ്ണൻ എത്രയാ വേണ്ടത് നല്ല ഇറച്ചിയാണോ ഇവിടുന്ന് വാങ്ങിക്കണോ മാത്രം ഒരു കിലോ പുതിയടാ ചേട്ടാ അത് സൂക്കേട് വന്ന് ചേട്ട പോത്താ ഇങ്ങോട്ട് വന്നേ ദേ നല്ല ഒന്നാന്തര ഇറച്ചി ഇങ്ങോട്ട് വന്നേ എത്ര കിലോ വേണം ഇങ്ങോട്ട് വാ വിടെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോ ഏത് ബജറ്റ് ഇവിടുന്ന് വാങ്ങിച്ചോ വേണമെങ്കിൽ തമ്പിക്കായ അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്നയാളാ കീരിക്കാടൻ ജോസേട്ടന്റെ കടയാണിത് ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നീ ഇറച്ചി തിന്നില്ല വിടറാ അയാളെ എന്താണ് കീരിക്കാരന് മാത്രം ഇവിടെ ജീവിച്ചാ മതിയോ നാ കഥ ആടരുത് കളക്ഷൻ എടുക്കടാ എത്രയുണ്ട് 1500 എന്താടാ വീട്ടിൽ തരാൻ താമസം ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം എടാ പട്ടികളെ നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും വെട്ടി പോത്തിറച്ചിന്റെ കൂടെ വിൽക്കും ഓർത്തോ ഒരടി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് എവിടെ ധൈര്യമില്ലെന്നേ ഒരുത്തനും വെറുതെ വളവളാന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദോസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല നല്ലൊരു അടി കണ്ടിട്ട് കാലം എത്രയായി 2 കൊല്ലം മുമ്പ് കീരിക്കാട് ജോസേട്ടനും മിന്നൽ രാമകൃഷ്ണനും തമ്മിൽ ഒരു അടികളെന്ന് കണ്ടതാ മിന്നൽ രാമവും ചട്ടമ്പിയാണോ ഏ മുമ്പുണ്ടായിരുന്ന SI നല്ല ബോഡിയാ ഇവിടുത്തെ ചട്ടമ്പിൾ ഒതുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാ സിനിമയിൽ കാണുന്ന പോലെ ആയിരുന്നു അടി മെയിൻ റോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പോസ്റ്റ് ആഫീസിന് മുമ്പ് വരെ ഡുഷൻ നിന്ന് പെരുക്കായിരുന്നു മിന്നൽ രാമു സാറ് തവിടി പൊടിയായി പോയി പിന്നെ ഇവിടെ നേരെ കോട്ടയ്ക്കിൽ ഒഴിച്ചിലിന് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല ട്രാൻസ്ഫർ വാങ്ങിപ്പോയി അത്ര ഭയങ്കരനാണ് ഈ ജോസ് ആണോ എന്ന് ഒരു ദിവസം നിന്നെ കാണിച്ചു തരാം കയ്യും കാലും ഒക്കെ ഇരുമ്പാ ആ അത് പിന്നെ എന്താ തീറ്റ രാവിലെ അറക്കണ ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ ഓടും 3 കിലോമീറ്റർ ഉണ്ട് പിന്നെ വഴി കാണുന്ന കരിങ്കുരങ്ങ് മുള്ളം പന്നി തേവാങ്ങ് ഇതൊക്കെ അല്ലേ തീറ്റ കറുത്ത പൂച്ച കിട്ടിയ വിടത്തില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛനുമായിട്ട് നല്ല അടുപ്പാ അച്ഛന്റെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങള് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കിയത് പുള്ളിയാ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധാ ആരെങ്കിലും ഒക്കെ തല്ലാനും കൊല്ലാനും പുള്ളിയും ഗ്യാങ്ങിനെ കേട്ടിട്ട് ആകപ്പാടെ ഒരു ഞങ്ങൾക്കൊക്കെ ശീലായി കിടഞ്ഞാലേ ഉള്ളു കേട്ടോ കുഴപ്പം എന്ന് വെച്ചാ കഥ കഴിഞ്ഞു കരുതിയാ മതി അവന്റെ ബോംബെയിൽ വെച്ച് മറ്റേ ജേക്കബ് ഇല്ലേ അയാൾ ജോസേട്ടന്റെ പറയുന്ന വെട്ടിയിട്ടാണ് നാട് വിട്ടത് പിന്നെ അറിയണത് അവൻ മരിച്ചു എന്നാ എനിക്ക് തോന്നുന്നത് ജോസേട്ടൻ തന്നെ ഇതും ചെയ്തതെന്ന് ശരിയാ ശരിയാ അത് മാത്രമല്ല വേറൊരു ദിവസം മതി കേട്ടിട്ട് എന്റെ തല ചെകിടിക്കണ നടത്തിയ കഴിവാണവൻ എല്ലാത്തിനും കൂട്ടുന്നത് എന്നെ ഇപ്പൊ വേണ്ടതായി ജോസിന്റെ വാലാട്ടിയോട് ചോദിച്ചാ 100 ആയിരം കൊടുക്കും തന്റെ വായി പണം തിരിയിട്ടുണ്ടോ ഒരു 100 രൂപ വെച്ച താൻ തരില്ലേ ഹൈദ്രസിന് അറിയല്ല തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കിൽ ഈ ഹൈദ്രസ് ഉസ്മാന്റെ മോനല്ല പൂജപ്പുറ സെൻട്രൽ ജയിലേ ഓക്രിയൽ കൊള്ളതാ കണക്ക് തെറ്റിച്ചിട്ടുണ്ട് ഹൈദ്രോസെ നീ നിന്റെ പാട്ടിന് പോ ഇതൊരു മാരണമായല്ലോ കത്തി വേണമെങ്കിൽ ഞാൻ റോഡിൽ അറിയും ആ കുഞ്ഞവിടെ നില്ലെന്ന് ഇതൊക്കെ അവന്റെ ജാടയല്ലയോ ഉർമിസേ ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം കീരിക്കാരൻ ജോസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്ക അല്ലെങ്കിൽ മനസ്സിലിരിക്കണേ ഒരു ദിവസം ജോസിന്റെ പണ്ടം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് എങ്ങാനും ജീവിക്കില്ല എടാ നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തു എന്ന് പറഞ്ഞ് തല്ലുണ്ട് ജാകണ്ട കുഞ്ഞിനെന്താ വേണ്ടേ അരച്ചാ കരി ആ അരച്ചാ കരിയാണെന്ന് കൊടുത്തേക്ക് നീ ആവാ പുതിയ താമസക്കാരനാ
ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന സേതു എന്നാ പേര്. ആ പോലീസ് ഒരു പത്ര കുടുക്കല്ലേ കുടുക്കല്ലേ താന്ന് ചുമ്മാണോ മാറി ഇനി കാണാം കാണണം ചെവിക്കോ തന്നെ റോട്ടിലിട്ട് പന്ത് തട്ട വരെ തട്ടിയില്ലെങ്കിൽ എന്റെ ഈശ്വര മനസ്സുറപ്പിച്ച് എങ്ങനെ ജീവിക്കും ഇവിടെ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ പോലീസുകാർക്കൊക്കെ കൈ നിറച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പറയട്ടെ കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിലും വലിയ കാര്യം അതല്ല നമ്മളെ കാര്യം വിടി നമുക്ക് കുടുംബമായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടിപ്പോണ്ടേ എന്റെ അമ്മേ ദേ ഇത്രയും വരുന്ന ഒരു കത്തി കയ്യിൽ വെച്ചാ കളി അത് വെച്ചൊരു താങ്ങ് താങ്ങിയ കാര്യം കഴിഞ്ഞില്ലേ പോലീസ് ആയാലും പട്ടാളമായാലും കത്തി കയറിയ ചാവും ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നും നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതു പോലീസിലൊരു കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞു വരുമ്പോ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറും പിന്നെ ഒരു ആന മതിച്ചു വന്നാലും ഒറ്റയടിക്ക് തായിടാൻ തോന്നും അല്ലേ അമീതെ പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ ഇവിടെയും എന്നിട്ട് ഈ മതിച്ചു നടക്കണായിട്ട് നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റണില്ലല്ലോ എന്റെ പൊന്നു പെങ്ങളെ ജീവന് പേടില്ലാത്ത പോലെ ആരാ ഉള്ളത് പെങ്ങൾക്ക് ഇവിടുത്തെ കഥ വല്ലതും അറിയോ ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞില്ല ഐദ്രൂസ് ഇവന്റെ ഒക്കെ ഒരു നേതാവുണ്ടായിരുന്നു ഇവിടെ ഹസൻ അവനാണ് ഇവിടെ ഈ മാർക്കറ്റ് ഭരിച്ചിരുന്നത് തനി കാട്ടുപോത്ത് അവനെ കൊന്നത് ഈ കീരിക്കാടൻ ജോസാണ് വെട്ടി പത്ത് പന്ത്രണ്ട് കഷ്ടാക്കിയിട്ടല്ലേ എട്ടത് അതും പട്ടാ പകലയ്യോ എന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ പിന്നെ കേസില്ലാണ്ട പക്ഷെ തള്ളിപ്പോയി ഒരാളും ജോസിനെതിരായി സാക്ഷി പറയില്ല പറഞ്ഞ പിന്നെ ഇവിടെ ജീവിക്കണ്ടേ പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ തല്ലി ചതച്ച് ചപ്പിളേക്കാനി പിന്നെ അഞ്ചാറ് മാസം കിടന്ന് നീതി വാങ്ങിട്ടാ ചത്തേ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ് എട്ട് പത്ത് കൊലക്കേസിലെ പ്രതിയാ ശിക്ഷിച്ചതോ വെറും മൂന്ന് കേസിൽ ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാ പിറ്റേന്നോന്റെ ശവ ഉറപ്പാ തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ് പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ എന്തിനാ അല്ല വെറുതെ ഒന്ന് കാണാന Mm-hmm.